വ്യാധഗീത എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെയും പറയുന്നത്, അതായത് ഒരു ബ്രാഹ്മണൻ അയാൾ കാട്ടിൽ വെച്ച് തപസ് അനുഷ്ഠിക്കുമ്പോൾ അയാളുടെ കയ്യിലേക്ക് ഒരു കാക്കയും ഒരു കൊക്കും കൂടെ എന്തൊക്കെയോ സംഘർഷം ഉണ്ടാക്കി മേളിൽ നിന്ന് കമ്പും കുളിയും എല്ലാം കൂടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇയാൾ ഉടനെ എന്ത് ചെയ്തു, ഇയാൾ ഇതിനെ രണ്ടിനെയും അങ്ങ് ഭസ്മീകരിച്ചു കളഞ്ഞു, ശപിച്ച് ഭസ്മീകരിച്ചു കളഞ്ഞു. ഈ വ്യക്തി നാട്ടിലിറങ്ങി ഭിക്ഷ എടുക്കാനായിട്ടിറങ്ങി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ ആണ് ആ വീട്ടിലുള്ളത്. ഭിക്ഷ ചോദിച്ച് ഈ ബ്രാഹ്മണൻ ചെന്നിട്ട് സ്ത്രീ ഇറങ്ങി വരുന്നില്ല കുറേ നേരം കഴിഞ്ഞിട്ടും. അപ്പോൾ ഇയാൾ ഭയങ്കര ദേഷ്യമായി. അന്നേരം കുറച്ച് കഴിഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടൊക്കെ നീ എന്താണ് ഇറങ്ങി വരാത്തതെന്നൊക്കെ ചോദിച്ചു. അന്നേരം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ, രോഗിയായിട്ടുള്ള ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇത് കണ്ട് ബ്രാഹ്മണന് വലിയ ദേഷ്യമായി. ദേഷ്യമായി അയാൾ ശപിക്കാനായിട്ട് അയാളുടെ ടൂൾസൊക്കെ എടുത്തു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ശപിച്ച് കരിച്ച് കളയാൻ ഞാൻ കൊക്കും കാക്കയൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ വല്ല അത് എങ്ങനെയാണ് ഈ സ്ത്രീ, ഞാൻ വനത്തിൽ വെച്ച് ഈ സംഭവം എങ്ങനെയാണ് അറിഞ്ഞത്? അന്നേരം ആ സ്ത്രീ പറഞ്ഞു, അത് ഞാൻ ഭർത്താവിനെ പരിചരിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ പവേഴ്സ് കിട്ടും. അതാണ് ഈ അത് ഈ ക്ഷത്രിയൻ എന്നൊക്കെ പറയുമ്പോൾ ക്ഷത്രിയ പുരുഷനാണേ വർണ്ണത്തിലൊക്കെ പറയുമ്പോൾ, ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ പുരുഷനാണ്, ക്ഷത്രിയ പുരുഷനാണ് യുദ്ധം ചെയ്യേണ്ടത്. ക്ഷത്രിയ സ്ത്രീക്ക് രജോഗുണ പ്രധാനിയാണ് ക്ഷത്രിയ സ്ത്രീ, പക്ഷേ യുദ്ധം ചെയ്യലല്ല അവളുടെ പണി എന്ന് വളരെ വ്യക്തമാണ്. സ്ത്രീ വരുന്നതേ ഇല്ല, സ്ത്രീ വരുന്നത് ഗീതയിൽ വരുന്നത് സ്ത്രീയും വൈശ്യനും ശൂദ്രനും കൂടി പാപമോചനം കിട്ടും എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ അവർ വളരെ കൃത്യമായ രണ്ടാം കിടയാണെന്നും ഗീത പറഞ്ഞു വെക്കുന്നുണ്ട്. മാഹി പാർത്ഥ വ്യാപാശ്രിത്യ എന്നുള്ള അവരികൾ അതുപോലെ അതൊരു വേറെ വിഷയം. എന്നിട്ട് അദ്ദേഹം ഈ സ്ത്രീ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഭർത്താവ് ഒരു ഇറച്ചി വെട്ടുകാരനാണ്, പുള്ളിയെ പോയി ഒന്ന് കാണുക എന്ന് പറയും. വ്യാധൻ അല്ല, ഭർത്താവല്ല, ഇത് ഈ വിവരങ്ങളെല്ലാം കിട്ടിയ ആരാന്ന് പറഞ്ഞു, വ്യാധൻ എന്ന് പറയുന്ന ഒരു ഇറച്ചി വെട്ടുകാരനുണ്ട്, പുള്ളിയിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നതെന്ന് പറയും. അപ്പോൾ വ്യാധനെ പോയി കാണുന്നു. വ്യാധനെ പോയി കാണുമ്പോൾ വ്യാധൻ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഞാൻ ഇറച്ചിവെട്ട് ചെയ്യുന്നതാണ്, ഈ ഇറച്ചിവെട്ട് മോശം കാര്യമൊന്നുമല്ല, നല്ല കാര്യം തന്നെയാണ്, ഞാൻ എൻ്റെ ജോലിയിൽ അഭിമാനിക്കുന്നു, അതുകൊണ്ട് വലിയ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടെ എന്താ സംഭവം എന്നറിയാം, ഇറച്ചിവെട്ടുകാരൻ എന്ന് പറയുന്ന ആൾ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം ആളുകൾ അത് ചെയ്യുന്നില്ല. മനോപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർക്ക് അതിന് താല്പര്യമില്ല, അതൊക്കെ വലിയ പരസ്യമായിട്ടുള്ള രഹസ്യം തന്നെയാണ്, എല്ലാവർക്കും അറിയാം എത്ര പേര് അതിനെ തയ്യാറാകുമെന്നൊരു സർവേ നോക്കിക്കഴിഞ്ഞാൽ മതി. തോട്ടിപ്പണിയുടെ കാര്യത്തിലും അത്രയേ ഉള്ളൂ. തോട്ടിപ്പണിക്കും ഇറച്ചിവെട്ടിനുമൊക്കെ അതിൻ്റേതായ മഹത്വമുണ്ട് എന്ന് ഇവിടുത്തെ കീഴാളനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഗൂഢയിലെ ഗീതയിലെ നമ്പർ വൺ ഗൂഢാലോചന. ഈ ജോലികൾക്ക് സമൂഹം ഉച്ചനീചത്വം കൽപ്പിക്കുന്നത് തന്നെയാണ്. ഒരു ബ്രാഹ്മണൻ എന്തുകൊണ്ടെങ്കിൽ തോട്ടിപ്പണി ചെയ്തിട്ട് പറഞ്ഞുകൂടാ ഇതിന് ഉച്ചനീചത്വം ഒന്നുമില്ല, വലിയ മഹത്വമാണെന്ന്? എന്തുകൊണ്ടാണ് ഈ മോശം ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഈ ജോലി ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു, ഐ ലൈക്ക് ദിസ് ജോബ് എന്ന് പറയിക്കുന്ന എന്തിനാണ്? ഇതിൽ നിന്ന് നീ മാറരുത്. സദോഷം അവിന തെജേത്, അതിന് ദോഷമുണ്ടെങ്കിലും അതിന് കുറവുണ്ടെങ്കിലും സോഷ്യൽ ലാഡറിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ, തോട്ടിപ്പണി ആയാലും ഇറച്ചിവിട്ട് പോലെയുള്ള കർമ്മങ്ങൾക്ക് എത്ര പേര് തയ്യാറാകും? അതിനെക്കുറിച്ച് എല്ലാവർക്കും മോശമായ കുറഞ്ഞ അളവിലുള്ള സ്റ്റാറ്റസ് ഉള്ള ജോലിയാണെന്നുള്ള ധാരണ തന്നെയാണ് ബഹുഭൂരിപക്ഷത്തിനുള്ളത്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ ആളില്ലാത്തതും, അത് ഒരു വിഭാഗത്തിൻ്റെ വീണിൽ മാത്രം എപ്പോഴും അടിച്ചേൽപ്പിക്കപ്പെടുന്നത്.